സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി ഭക്തരും കലാകാരന്മാരും തപം ചെയ്യുന്ന 9 ദിനരാത്രങ്ങൾക്കാണ് നവരാത്രിയോടെ തുടക്കമാകുന്നത്. റിപ്പോർട്ട്. ഹൈന്ദവരുടെ ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. ചിലർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. നവരാത്രിയിലെ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. 7 ദിവസം കാളിയായും ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മിയായും വിജയദശമിയിൽ മഹാസരസ്വതിയായും ആരാധിക്കാറുണ്ട്. മറ്റൊരു രീതിയിൽ നവദുർഗ അഥവാ ദുർഗയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. ചില ഉപാസകർ പരാശക്തിയുടെ 10 ഭാവങ്ങളെ ദശമഹാവിദ്യകളെ ഈ 10 ദിവസങ്ങളിലായി ആരാധിക്കുന്നു. കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ്. ഇതോടനുബന്ധിച്ച് കർണാടകത്തിലെ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ രഥോത്സവവും വിദ്യാരംഭവും പ്രസിദ്ധമാണ്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളായി തമിഴ് കർണാടക ജനത ബൊമ്മകൾ അണിനിരത്തുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും നിറയുന്നു. കേരളത്തിൽ കോട്ടയത്തെ പനച്ചിക്കാട്, തൃശൂരിലെ തിരുവള്ളക്കാവ്, കൊരട്ടി മുളവള്ളിക്കാവ്, എറണാകുളത്തെ ചോറ്റാനിക്കര, തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം, മലപ്പുറത്തെ കാടാമ്പുഴ, കണ്ണൂരിലെ മൃദംഗ ശൈലീശ്വര ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ആലപ്പുഴയിലെ ചക്കുളത്തുകാവ് തുടങ്ങി മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രിയും വിദ്യാരംഭവും വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.